ഹായ് നമസ്കാരം. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയുണ്ട് കേരളത്തിൽ, അറിയാമല്ലോ. പക്ഷെ ആ മുസ്ലിം ലീഗിലെ പാർട്ടിക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അവർക്ക് ഒരുപാട് കാലമൊന്നും ഈ അധികാരമില്ലാതെ അങ്ങോട്ട് കഴിയാൻ കഴിയില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് കുറേ കാലമായിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. കാരണം അധികാരമില്ല, എം പി സ്ഥാനം ഉണ്ടായിരുന്നൊക്കെ രാജിവെച്ചിട്ട് ഇവിടെ വന്ന് ഓടി വന്നിട്ട് ഇവിടെ അങ്ങ് പിന്നെ ഒരു ഉപപ്രധാനമന്ത്രി ഉപമുഖ്യമന്ത്രിയായിട്ടൊക്കെ വാഴാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന എം പി സ്ഥാനമൊക്കെ കളഞ്ഞിട്ട് നേരെ ഇങ്ങ് വന്നു. കാരണം അവിടെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല, ഒരു റോളും അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവിടെ ബി ജെ പിയുടെ ആ പാളയത്തിൽ പോയിട്ടും കുഞ്ഞാലിക്കുട്ടിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് അദ്ദേഹം സ്വയം ബോധ്യമായപ്പോൾ അദ്ദേഹം നേരെ തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ട് എം എൽ എ ആയിട്ട് മത്സരിച്ചു. എന്നിട്ട് ഉപമുഖ്യമന്ത്രിയായിട്ട് അങ്ങോട്ട് അങ്ങ് വാഴാം എന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. എന്തായാലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കകത്ത് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളുണ്ട്. അത് അധികാരമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അവിടെ. മാത്രമല്ല ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് നല്ലൊരു ടീമും ഈ മുസ്ലിം ലീഗിനകത്ത് വളർന്നു വരുന്നുണ്ട്. അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞൂടെ, അത് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഇപ്പോഴിതാ ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് നെടുകെ പുളരുമോ അതോ രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കി പുളരുമോ എന്നത് മാത്രമാണ് ഇനി നമ്മൾ കാണേണ്ടത്. മുസ്ലിം ലീഗിനകത്ത് കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരും കുഞ്ഞാലിക്കുട്ടി അനുകൂലികളുമായിട്ട് രണ്ട് ചേരിയായിട്ട് മാറുന്നു. അത് കുറേ കാലമായിട്ട് നമ്മൾ വാർത്തകളിൽ പല പല പ്രാവശ്യവും നമ്മൾ കണ്ടതാണ്. അത്തരം വാർത്തകളൊക്കെ വന്നതാണ്. ഇപ്പോഴിതാ തങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് മകൻ മുയിൻ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ആൾ, മുയിൻ അലി തങ്ങൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രംഗത്ത് വന്നിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഒരു ടീമിനെ അദ്ദേഹം നയിക്കാൻ പോകുന്നു. കാരണം ഇന്നലെ കോഴിക്കോട്ട് ഈ ഹൈദരലി തങ്ങളുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കപ്പെട്ടു. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്നലെ അവിടെ കെ പി കേശവ നായർ, കെ പി കേശവ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു ഹാളുണ്ട് അവിടെ. ആ ഹാളിൽ ഇന്നലെ ഒരു യോഗം ചേർന്നു. അത് യോഗം ചേർന്ന എല്ലാ മുസ്ലിം ലീഗുകാരാണ്, പഴയ മുസ്ലിം ലീഗുകാരാണ്. ഇപ്പോഴത്തെ മുസ്ലിം ലീഗുകാര് വളരെ കുറച്ച് പേരാണ്. പഴയ മുസ്ലിം ലീഗിൽ നിന്ന് പല കാലഘട്ടങ്ങളിലായിട്ട് പുറത്താക്കപ്പെട്ടവരും പല കാര്യങ്ങൾ കൊണ്ട് വേണ്ട, ഇനി മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നവരും ഒക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഉണ്ടായത്. ഹൈദരലി ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷൻ അവർ രൂപീകരിക്കുകയും ചെയ്തു. ഈ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ ഈ മുഹീൻ അലി തങ്ങൾ എന്ന് പറയുന്ന ഈ തങ്ങൾ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് നേതാവാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ആ വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. ഈ യോഗം എന്ന് പറയുന്നത് ഒരു ബദൽ യോഗം അല്ലെങ്കിൽ ഒരു പിന്നെ മാറി നിൽക്കുന്നവരെ ഒരു യോഗം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. കാരണം ഈ ഇതിനകത്ത് പങ്കെടുത്തവരിൽ ഭൂരിപക്ഷവും കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നും, കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ആൾക്കാരോട് പങ്കെടുത്തു, കോഴിക്കോട്ടുള്ള യോഗത്തിൽ പങ്കെടുത്തു. അവരെല്ലാം മുസ്ലിം ലീഗിൻ്റെ പിന്നെ പുറത്താക്കപ്പെട്ടവരും പിന്നെ പുറത്തു പോയവരുമൊക്കെ ആൾക്കാരാണ് ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മുസ്ലിം ലീഗിൻ്റെ ഒരു ബദൽ സംഘടനയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്, അതിനെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ മുയിൻ അലി തങ്ങളാണ്. അതാണ് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം വന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഇതൊരു ഫൗണ്ടേഷനാണ്, ഇതൊരു സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമുള്ള സംഘടനയാണ്, മുസ്ലിം ലീഗിനെ ഞങ്ങൾക്ക് പിന്നെ മുസ്ലിം ലീഗ് ഭയക്കേണ്ടതില്ല, മുസ്ലിം ലീഗിനെ ഭീഷണിപ്പെടുത്താനോ മുസ്ലിം ലീഗിനെ പുലർത്താനോ അല്ല ഞങ്ങളെ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഹൈദരലി തങ്ങളുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, അത് വലിയൊരു സാമൂഹ്യ പ്രവർത്തനം നടത്താൻ ഒരു ചാരിറ്റബിൾ സംഘടനയായിട്ട് മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അതിൻ്റെ ചാപ്റ്ററുകൾ ഉണ്ടാകും, ഓരോരോ ഗ്രൂപ്പുകൾ ആൻഡ് കമ്മിറ്റികൾ ഉണ്ടാകും, ആ കമ്മിറ്റികൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്ന പലതും അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ചില ഫൗണ്ടേഷനുകളാണ് പിന്നീട് രാഷ്ട്രീയ പാർട്ടികളായിട്ട് മാറിയിട്ടുള്ള ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. മുസ്ലിം ലീഗ് പുളരുമോ, അതിൽ ഏത് ഭാഗം എൽ ഡി എഫിലേക്ക് പോകും, പോകാതെ നിൽക്കും, യു ഡി എഫിൽ ഉറച്ച് നിൽക്കും എന്നത് വലിയ പ്രശ്നമാണ്. എന്തായാലും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സുധാകരൻ ഇടയ്ക്ക് പറഞ്ഞ് മുസ്ലിം ലീഗ് പോയാലും ഞങ്ങൾക്ക് മറ്റൊരാൾ, മറ്റേ പാർട്ടികൾ, വേറെ ഏതെങ്കിലും പാർട്ടികൾ യു ഡി എഫിൽ വരും എന്നൊരു ഒരു ഒരു പ്രസ്താവനയും ഈ സുധാകരനാണെന്ന് തോന്നുന്നു, ഈ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് സുധാകരനാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പ്രസ്താവനയും രണ്ട് ദിവസം മുമ്പ് നടത്തി
നടത്തിയതായിട്ട് ഞാൻ വായിച്ചതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മുസ്ലിം ലീഗ് കേരള പിന്നെ എൽ ഡി എഫിലേക്ക് പോകാനും അധികാരം ഉറപ്പിക്കാനും ശ്രമിക്കുന്നു എന്നതാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ടായിട്ട് മാറിയിരിക്കുന്നത്. ഇത് മണത്തറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുധാകരൻ മുസ്ലിം ലീഗ് പോയാലും ഞങ്ങൾക്ക് വേറെ പാർട്ടികൾ മുസ്ലിം ലീഗിലായിട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ പാർട്ടികൾ യു ഡി എഫിലുണ്ടാകും എന്ന് പറഞ്ഞതും ഇത് മണത്തറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും രാഷ്ട്രീയ ചലനങ്ങൾ വളരെ വളരെ പിന്നെ ചടുലമായിട്ട് നടക്കുകയാണ് കേരളത്തിൽ. ഈ രാഷ്ട്രീയ ചലനങ്ങൾ മുസ്ലിം ലീഗിനെയും ബാധിച്ചിരിക്കുന്നു, സി പി എമ്മിനെയും ബാധിച്ചിരിക്കുന്നു. കാരണം സി പി എമ്മിനകത്തും ഈ പിണറായി വിജയന്റെ അപ്രമാദിത്വം അംഗീകരിക്കാത്ത നല്ലൊരു വിഭാഗം, നല്ല ഒരു അണികൾ, നല്ല ശക്തരായ ഒരു അണികൾ ഉണ്ട്. പക്ഷെ അവർ ഇപ്പോൾ മൗനത്തിലാണ്. അവർ ഒരുപക്ഷെ ശബ്ദം ഉണ്ടാക്കി പുറത്തു വരും, അത് വലിയൊരു ശബ്ദമായിട്ടും പ്രകമ്പനമായിട്ടും മാറിക്കൂടായികയില്ല. അങ്ങനെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചടുല ചലനങ്ങൾ വലിയ വളരെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ഇത് കോൺഗ്രസിനകത്തുമുണ്ട്. ഇപ്പോൾ തരൂരിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കുറെ കോൺഗ്രസ് ചെറുപ്പക്കാർ രംഗത്ത് വരുന്നു. ഈ കടൽക്കിഴവന്മാർക്കെതിരായിട്ട് അവരുടെ രംഗത്ത് അവരുടെ ചലനങ്ങളും ചടുലമാണ്. അങ്ങനെ ബി ജെ പിക്ക് അകത്ത് ഉള്ള ബി ജെ പി സംഘടന എന്ന് പറയുന്നത് മോശമാണെന്നും അതിനെ പിന്നെ നേരെയാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലെ ബി ജെ പി ചില പ്രവർത്തനങ്ങൾ ബി ജെ പി കേരളത്തിലെ ബി ജെ പിയിൽ നടത്തുന്നുണ്ട്. അതും ഒരു പ്രത്യേക ചടുലമായ ചലനമാണ്. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ വളരെ ചടുലമായ ചില ചലനങ്ങൾ നടക്കുന്നു, നിർണായകമായ ചലനങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണുന്ന കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കാൻ സാധ്യതയില്ല.